അയ്യ സ്തുതിയായിരിക്കട്ടെ. ഹാലേലൂയ. കുട്ടികൾ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? സുഖമാണല്ലോ. ഞാനിന്ന് നോർക്കാണ് ബാംഗ്ലൂരിൽ നിന്നൊരു ഫാമിലി PDMൽ ഞാൻ താമസിക്കുന്ന സെമിനാരി കാണാൻ വേണ്ടി വന്നേ. പിന്നെ ഭർത്താവും ഭാര്യയും കുട്ടികളൊക്കെ ഒരുമിച്ച് എക്സാം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടി അവരവിടെ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കാണ് ആ ചേച്ചിയെ ഒരു നോട്ട്ബുക്ക് എടുത്തു ചേച്ചി ഇതുവരെ പറഞ്ഞ എല്ലാ വചനങ്ങളും ചേച്ചി എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം തന്നെ ബാക്കിയുള്ളവരും കൂടെ ചെയ്യണം, മടി പാടില്ല. ഹല്ലേലൂയ. അവരവരുടെ സഹോദരങ്ങളെ ഇന്ന് നമുക്കൊരു സാക്ഷ്യം വായിക്കാം. നമ്മൾ ജപ്തി അല്ലേ ആ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ മറന്നാലും ഞാൻ ഓർക്കുന്നുണ്ട്. ഹായ് ബിനോയിച്ച, ഫസ്റ്റ് ഓഫ് ഓൾ വിഷ് യു എ പ്രോസ്പെരസ് ന്യൂ ഇയർ. ഓക്കെ, അതായത് പുതിയ വർഷത്തിൻ്റെ മംഗളങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പറയാം. കുറച്ച് നാൾക്ക് മുമ്പ് അച്ഛനോടൊരു പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഇൻ ലോ പള്ളിയിൽ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ലേസി ടു ഗോ ചർച്ച് ഫോർ സൺഡേ മാസ്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോവില്ല. പിന്നെ എന്നൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നൗ സിൻസ് 1 മന്ത്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഒന്നും പറയാതെ തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി തുടങ്ങി. നോക്കി പ്രാർത്ഥനയുടെ ശക്തി നോക്കി. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ വായിക്കുന്നത്? ഈ സാക്ഷ്യം എല്ലാങ്ങളൊക്കെ വായിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഒരു കരുണ വരും കേട്ടോ. ഉറച്ചു തന്നെ നിൽക്കണം, പുറകോട്ട് പോകാൻ പാടില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, പിന്നെ വേറെ വിഷയം, വേറെ വിശേഷമൊന്നും ഇല്ലല്ല. പട്ടാലിച്ചൻ ഇവിടെ ഉണ്ട്, പിന്നെ ബാക്കിയൊന്നുമില്ല. സക്രിയ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ ബി, 10-ൻ്റെ B ആണ്. അതിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ തലക്കെട്ട് കണ്ടോ, ഈ സ്വഭാവം ഒന്ന് മാറിയായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ, ഈ പ്രകൃതം ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാണ് പ്രകൃതം എന്നാണ് സക്രിയയിൽ 7:10-ൽ വചനം പഠിപ്പിക്കുന്നത്. ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. നമ്മളൊരു പക്ഷേ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ ആർക്കും സഹോദരനക്കെതിരെ ഉപദ്രവവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അവരെക്കുറിച്ച് പല നിരൂപണം, പണ്ടുണ്ടാവില്ല സ്കൂളിൽ പഠിച്ച് ഓർക്കുന്നില്ല, നിരൂപണം എഴുതുക എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും പലരെക്കുറിച്ച് നിരൂപിച്ച്, ഇപ്പം അമ്മായിപ്പനെക്കുറിച്ച് ഒരു നിരൂപണം അല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക അല്ലേ. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെ കുടുംബങ്ങളെക്കുറിച്ച് വേറൊരു നിരൂപണം, വികാരിച്ചിനെ കുറിച്ച് വേറൊരു നിരൂപണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മൾ പ്രവൃത്തിയിലൊന്നും ഇല്ലെങ്കിലും ഈ നിരൂപണം നമ്മളെ പലതരത്തിലുള്ള തിന്മയിൽ കൊണ്ടുപോയി എത്തിക്കും. സാധാരണ ചിന്തയാണ് വാക്ക്, വാക്ക് പ്രവൃത്തി, പ്രവൃത്തി സ്വഭാവം, സ്വഭാവം ശീലം, അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ തിന്മ പറയുന്നുണ്ടാവില്ല, തിന്മ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ തിന്മ നിരൂപിക്കുന്നുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഒരു പാപം നമ്മളിലുണ്ടെങ്കിൽ വേരോടെ കുമ്പസാരം വഴി അതിനങ്ങോട്ട് പിഴുത് കളയണം. കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ കുസൃതി കാട്ടരുത്, അതാണ് നിങ്ങൾക്കുള്ള സംഗതി കേട്ടോ. പിന്നെ നമുക്ക് സ്തുതിച്ച്, ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കർത്താവ്, വചനങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഇവർക്ക് ഒരുപാട് കൃപ കൊടുക്കണമേ കർത്താവ്. എൻ്റെ ഈശോ, ഇവരെ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന കൃപയോർന്ന് നന്ദി പറയുന്നു. എൻ്റെ ഈശോയ, ദേവാലയത്തിലൊക്കെ പോകാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, പ്രാർത്ഥന കേൾക്കണം എൻ്റെ ഈശോയെ. എൻ്റെ ഈശോയെ, പ്രത്യേകിച്ച് ഞങ്ങളിന്ന് വീട്, സ്ഥലം, സ്ഥാപനങ്ങളൊക്കെ ജപ്തിയായി, അതുപോലെ കടത്താൽ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളുമേൽ കരണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തടസ്സങ്ങളും തിന്മയുടെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. കുടുംബങ്ങളെല്ലാം ദൈവകൃപ കൊണ്ട് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.